ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എനിവേ, എൽ ബി എസിന് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആണ് നമ്മൾ ഓവറോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഫസ്റ്റ് അലോട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഓഫ്കോഴ്സ് സംശയങ്ങളുണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് ജനറലായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൻ്റെ കാര്യങ്ങളെ കുറച്ച് കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അലോട്ട്മെന്റ് പബ്ലിഷായി. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, സോ എനിവേ, നമുക്ക് എൽ ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ കാൻഡൈൽ ലോഗിൻ ചെയ്ത് നോക്കണം. കാൻഡൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ കോളേജ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ അടയ്ക്കണം. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട്, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ബേസ്ഡ് ആണ്, 25,000 ആണ് യൂഷ്വലി എൽ ബി എസിലേക്ക് ഒരു പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. പിന്നെ ഇതിനകത്ത് എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങളുടെ പേര് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങളുടെ പേര് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ 30-ാം തീയതി ചൊവ്വാഴ്ച 30-ാം തീയതി വരെ നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കണം. കാര്യം നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പേയ്മെൻറ്റ്, അപ്പം നിങ്ങളിപ്പോൾ സപ്പോസ് നാളെ പേ ചെയ്യുക എന്ന് വിചാരിച്ചു കൊടുക്കുക, അപ്പം നാളെ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അപ്ഡേഷൻസ് വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ എടുക്കും യൂഷ്വലി ചിലപ്പോൾ ക്രെഡിറ്റ് ആവാൻ വേണ്ടി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ഒരു നെക്സ്റ്റ് ഡേയിലായിരിക്കും. അപ്പം ഇവർ പറഞ്ഞ ലാസ്റ്റ് ഡേയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കാതെ അടുത്ത ദിവസങ്ങളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓൺ ദ നെക്സ്റ്റ് 24 അവേഴ്സിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് കാണിക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ യൂഷ്വലി അവർ പറഞ്ഞിരുന്ന ഇത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ പേജിൽ വന്നിട്ട് ഫീസ് പെയ്ഡ് എന്ന് കാണിക്കണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നുകിൽ കോളേജ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തില്ല നിങ്ങൾക്ക് ആ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക. അപ്പോൾ അത് വന്നിട്ട് 30/11/2021 വരെ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. വൺസ് കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30-ാം തീയതി തൊട്ട് 2-ാം തീയതി വരെ നമുക്ക് ശരിക്കും പറഞ്ഞവർ പിന്നെ പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനോ 30 തൊട്ട് 2-ാം തീയതി വരെ 5 മണിക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാതെ പേയ്മെൻറ്റ് ചെയ്യാത്തവർക്ക് ആ അവസരം നഷ്ടമുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുമ്പ് ഇഷ്ടംപോലെ വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ പറ്റുള്ളൂ. ഫീ കറണ്ട് ഫീ ഇനി ആ കറണ്ട് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്ക് റീഅറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് പ്രൊവിഷൻസും ഉണ്ട്. അപ്പം 30-ാം തീയതിക്ക് മുമ്പ് നമ്മൾ അടച്ചിരിക്കണം. വൺസ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓക്കെ ആണ് എന്നുള്ളതാണെങ്കിൽ ലിസ്റ്റ് വന്നിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എൽ ബി എസിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് എത്രയാണോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ചിലർക്ക് പൈസയിൽ വ്യത്യാസം വരും. കാര്യം നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറി റിസർവേഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ 25 വരെ അടയ്ക്കണം. നിങ്ങൾക്ക് എത്ര രൂപയാണ് അതിൽ ഫീസ് അടയ്ക്കാൻ പറഞ്ഞാൽ ആ പൈസയാണ് അടയ്ക്കേണ്ടത്. പിന്നെ സ്റ്റാറ്റസിൽ വന്ന് ഫീസ് അടച്ചിട്ടുണ്ടെന്ന്, നമ്മളിപ്പോൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ 24 അവേഴ്സിനുള്ളിൽ അത് ക്രെഡിറ്റ് ആയിട്ടൊന്ന് നോക്കുക. അടച്ചിട്ട് സ്റ്റാറ്റസിൽ അത് അപ്ഡേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് എൽ ബി എസ് വഴി കോൺടാക്ട് ചെയ്ത് നമുക്കത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഫീസ് പേയ്മെൻറ്റ് മാൻഡേറ്ററി ആണ്. എത്ര രൂപ 1000 ആണെങ്കിൽ 1000, 25 ആണെങ്കിൽ 25, എത്ര രൂപ അതിൽ അടയ്ക്കാൻ പറഞ്ഞു ആ അടയ്ക്കണം. എന്നിട്ട് സ്റ്റാറ്റസ് നോക്കണം, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് അടച്ചില്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റിസർവേഷൻ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അലോട്ട്മെൻറ്റ് ഡൗൺലോഡ് പേയ്മെൻറ്റ് ചെയ്ത ശേഷമുള്ള ഡൗൺലോഡ് സ്റ്റാറ്റസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൈവെക്കണം. കോളേജ് ജോയിൻ സമയത്ത് ചെയ്യേണ്ടതാണ്. ഇനി ഇപ്പം തന്നെ നമുക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഇൻറ്റിമേഷൻ നമുക്ക് തരും. ആ ഒരു സമയത്താണ് ജോയിൻ ടൈം ഉണ്ടാവേണ്ടത്. പിന്നെ ഈ കോളേജ് നമ്മൾ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഹയർ ഓപ്ഷൻസ് വെക്കാം, ഡിലീറ്റ് ചെയ്യാം, റിയർണ്ട് ചെയ്യാം 30 തൊട്ട് 2-ാം തീയതി വരെ. അതാണ് അന്ന് ആ ഡേറ്റിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 3rd വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേണമെങ്കിൽ അതേപോലെ തന്നെ വരാൻ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. സംശയമുള്ളവർക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ചോദിക്കുക. അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും. നമ്മൾ സംശയങ്ങൾ കണക്കാക്കി വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കോമൺ ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ഡേറ്റഡ് ഇൻ വീഡിയോസ്. സോ അലോട്ട്മെൻറ്റ് വന്നോ വരുമോ എന്ന് ചോദിച്ചവർക്കൊരു ക്ലാരിറ്റി ആവും. കിട്ടാനുള്ള ഇനി അലോട്ട്മെൻറ്റ്സിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ചും ഒക്കെ ഞാൻ ഇനിയുള്ള അപ്ഡേറ്റഡ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇനിയും ഈ പ്രീവിയസ് വീഡിയോ എടുത്ത് കാണുക. കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു അപ്ഡേറ്റഡ് എൽ ബി എസ് ലൈറ്റ് അപ്ഡേറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയത് താങ്ക് യു. ലൈവ് പറ്റുന്നവരൊക്കെ വരുന്നതായിരിക്കും, നമ്മുടെ ടൈം പോലെ തന്നെ. ഇനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് പറ്റിയത് താങ്ക് യു.